കൂട്ടുകാരെ, ഒറിഗാമി എന്ന് കേട്ടിട്ടില്ലേ? എന്താ ഒറിഗാമി? പേപ്പർ മടക്കി മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന കലാവിദ്യയാണ് ഒറിഗാമി എന്ന് പറയുന്നത്. ഒറിഗാമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പറും പിന്നെ നിങ്ങളുടെ ഭാവനയും മാത്രം മതി. പല തരത്തിലുള്ള ഒറിഗാമി രൂപങ്ങളുണ്ട്. വളരെ ലളിതമായത്, കുറച്ചും കൂടെ കഠിനമായത്, അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളത്, ഇങ്ങനെ പല സ്റ്റേജുകളിലായിട്ട് ഒറിഗാമി രൂപങ്ങളുണ്ട്. നമുക്ക് ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി വലുതിലേക്ക് പോകുന്നതാണ് പഠിക്കാനും അല്ലെങ്കിൽ അതിനോട് ഇഷ്ടം തോന്നാനും നല്ലത്. നിങ്ങൾ ഒറിഗാമി രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയഗ്രങ്ങൾ, ചിത്രങ്ങൾ നോക്കി ഒറിഗാമി ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം. അതിൽ ചില അടയാളങ്ങളൊക്കെ കാണാം. ഈ അടയാളങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള രൂപങ്ങളും നമുക്ക് ഈ ചിത്രങ്ങൾ നോക്കി വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ നൽകിയിട്ടുള്ളത് ചെറിയൊരു തൊപ്പി ഉണ്ടാക്കലാണ്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് കൊമ്പുകളൊക്കെ ഉള്ള ഒരു കൊമ്പൻ തൊപ്പിയാണ്. അപ്പോൾ നമ്മുടെ തലയ്ക്ക് അനുസരിച്ച് വലിപ്പമുള്ള പേപ്പർ എടുക്കണം. അപ്പോഴേ തൊപ്പി നമ്മുടെ തലയിൽ കൃത്യമായി ഒതുങ്ങി നിൽക്കുകയുള്ളൂ. ഇതുപോലെയുള്ള ഒരു രൂപമാണ് നമുക്ക് തൊപ്പിയിൽ കിട്ടുന്നത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ വലിയൊരു ചാർട്ട് പേപ്പറാണ് എടുക്കേണ്ടത്. ആ ചാർട്ട് പേപ്പറിനെ സമചതുരാകൃതിയിൽ മുറിക്കണം. ആ സമചതുരാകൃതിയിലുള്ള ഒരു ചാർട്ട് പേപ്പറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൊമ്പൻ തൊപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കൂ, അതിലുള്ള ചില അടയാളങ്ങൾ അത് പരിചയപ്പെടുത്താനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ 8 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളിലും ഈ പറയുന്ന അടയാളം നോക്കി മടക്കി, അതുപോലെ രണ്ടാമത്തത് മടക്കി, മൂന്നാമത്തത് മടക്കി, അങ്ങനെ 8-ാമത്തത് എത്തുമ്പോഴത്തേക്ക് നിങ്ങളെ കൊമ്പൻ തൊപ്പി റെഡിയായിട്ടുണ്ടാവും. അതിലുള്ള ചിഹ്നം ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് 1-ാമത്തെ ചിത്രം ഇങ്ങനെയാണ് നൽകിയിട്ടുണ്ടാവുക. അതിലെന്താണ് ഒരു അടയാളം കൊടുത്തിട്ടുള്ളത്? ഇതുപോലെയുള്ള ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ തറ്റത്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതെന്തിനു സൂചിപ്പിക്കാനാണ്? വളരെ എളുപ്പമാണ്. ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് മടക്കുക, അതിന് സൂചിപ്പിക്കാനാണ് ആ ചിഹ്നം. അപ്പം ഞാനൊന്ന് മടക്കി കാണിക്കാം. ഇതാ, ഇങ്ങനെ കിട്ടിയതിനെ താഴത്തുനിന്ന്, അല്ല മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ മടക്കുക. മടക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം കൈകൊണ്ട് നന്നായി വരുതി ഇസ്തിരിട്ടതുപോലെയാവണം. നല്ല ഫോൾഡിങ് ഉണ്ടാവണം. ഓരോ മടക്കും നന്നായി കൈകൊണ്ട് ഒരതി ഒരതി മടക്കുകൾ രൂപപ്പെടുത്തുക. ഇതാണ് 1-ാമത്തെ ചിത്രം. അതിനുശേഷം ഇനി എന്താണോ 2-ാമത്തെ ചിത്രത്തിൽ പറയുന്ന മടക്ക്, അതിലേക്ക് പോവുക. ഈ രീതിയിൽ മടക്കി മടക്കി നിങ്ങളുടെ തലയിൽ വയ്ക്കാൻ വലിപ്പമുള്ള ഒരു കൊമ്പൻ തൊപ്പിയാണ് ഉണ്ടാക്കേണ്ടത്. 1-ാമത്തെ പ്രാവശ്യമൊക്കെ ഈ ചിത്രം നോക്കി ഉണ്ടാക്കുന്ന സമയത്ത് അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അവിടെ വെച്ച് നിർത്തരുത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ അധ്യാപകരുടെയോ ഒക്കെ സഹായം തേടാം. അവിടെ 2-ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വേഗത കൂടും. അങ്ങനെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നന്നായി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഇതിൻ്റെ നിർമ്മാണം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അയക്കണേ. നല്ല രസമാണ് ഇത്തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കി പഠിക്കൽ. ഇത് നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെ ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക കലാരൂപമാണ്. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം, തുടരണം. നിങ്ങൾ നിർമ്മിച്ചതിന് ശേഷം അയക്കണം.